അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇപ്പോ നമ്മൾ ഒരു ഗെയിമിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ റിബൂറിയ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതെല്ലാം അവൻ വാങ്ങിയ സെലക്ഷൻ ചെയ്ത സമ്മാനങ്ങളാണ്. അപ്പൊ റിബൂറിയ പറഞ്ഞപ്പോ സമയമുള്ളത് കൊണ്ട് എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗെയിം തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഗെയിം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിക്കുകയും അത് ഞാൻ തന്നെ എഴുതുകയും ചെയ്തതിന് ശേഷം അവർ എഴുതിയ എന്താണോ ഉത്തരം എഴുതിയത് അത് ഞാൻ എഴുതിയതുമായി ബന്ധമുണ്ടെങ്കിൽ അതുപോലെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ശരി. അതിൽ റിപ്പാപ്പസന, റിയാ റത്ന, റിബൂ റിയ, റസീന മലയാളിയാണ് ഈ കാര്യങ്ങളൊക്കെ നേരത്തിക്കുന്നത്, സമ്മാനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിബൂറിയ പറഞ്ഞ ആ ഗെയിമിലേക്ക് കിടക്കാം. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾ നിങ്ങൾ കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്താൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമ്മൾ വരും. അപ്പോൾ ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. 10 ചോദ്യങ്ങൾ. ആ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, എനിക്ക് ഇവർക്കും കിട്ടുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. വലിയ പ്രശസ്തമായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. അപ്പൊ പിന്നെ ആദ്യത്തെ ചോദ്യം ഉണ്ടാക്കിയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ. അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സിനിമാ വണ്ണമുണ്ട്, അത് മറച്ചിട്ട് പ്രിയപ്പെട്ടവര് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഇതാ അവരിതാ, അവരെ കാണിക്കും, അവരെഴുതാൻ പോകുന്നുണ്ട്. ഇനി പിന്നെ അവരടുത്ത് നമുക്ക് പോകാം. വേണ്ട, ഓരോ ആളെടുത്ത് പോകുന്നുണ്ട്. കാണിച്ചോ സംഭവം, ഇതാ കാണിച്ചോ. ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. എന്റെ ക്യാമറ കാണിക്കും. എല്ലാരും എല്ലാരും അടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓരോ നാരം കൊടുത്തോ. എല്ലാവരും ഇതാ സമ്മാനം മലയാളം കൊടുക്കുകയാണ്. നാരങ്ങ ഓരോ നാരങ്ങ ഓരോ നാരങ്ങ ഒരാൾ കൊടുത്തോ. ഞാൻ കൊടുക്കും. ആരും നോക്കി എഴുതാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഓർത്തു വെക്കലൊന്നുമില്ല. സമയം നോക്കി എഴുതലൊന്നുമില്ലേ. അപ്പോ പിന്നെ അപ്പൊ രണ്ടാമത്തെ ചോദ്യങ്ങള് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏത്? അങ്ങനെ ഭക്ഷണത്തിൽ ഏതാണ് ഭക്ഷണം? അത് ചിലപ്പോ കറിയില്ല, രണ്ടും കൂടിയിട്ടുള്ള അത് കൂടുതൽ ക്ലോന്നും തരില്ല. ഇങ്ങനത്തെ തോന്നുന്ന പ്രശ്നം കാണിക്കാം. നീ പറയണ്ട അവരോട്, ഇതാ അവരെ കാണിക്കും. ആ ഓക്കെ, പൊറോട്ട. ഇതിന്റെ ഒരു ക്ലിയർ വരുന്നതിനോട് അടുത്ത് വന്നു അല്ല. ആ ഓക്കെ, വാ. ചോറും ഇറച്ചിക്കറിയും. അപ്പം ഇതിന്റെ അതിഥ പ്രഷര് ഞാൻ എഴുതിയത് കാണിച്ചു കൊടുക്കും. മലയാളം അത് എഴുതിയവർ കൈവന്നിച്ചോക്ക്, കൈവന്നിക്ക് രണ്ടാള്. ആ അപ്പൊ സമ്മാനം മലയാളം കൊടുത്തോ. സമ്മാനം അപ്പൊ രണ്ട് രണ്ട് വിജയി, രണ്ടാള് തോറ്റു, രണ്ടാള് ജയിച്ച. അടുത്ത് ചോദ്യം ചോദിക്കുന്നത് ഇവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് ഇതുവരെ ടൂർ പോയതില്, ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അത് ഏതാണ്?
പ്രേഷർ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പ്രേഷർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മാനടുത്ത് കാണിച്ചിട്ട് നോക്കട്ടെ. കാണിക്ക് ഒരാള്, ഒരാള് പറഞ്ഞു കേട്ടാ, പറഞ്ഞു തൃശ്ശൂർ. തൃശ്ശൂര്. അപ്പൊ പിന്നെ എഴുതിയത് ചില ചില സമയത്ത് ഇല്ലാത്ത പതിയുന്നില്ല. ഈ ക്ലിയർ ഒരാള് പറഞ്ഞു ഇവരെ ഇതിന്. അപ്പൊ എന്റെ കാണിച്ചു കൊടുക്ക, എന്റെ കാണിച്ചു കൊടുക്ക്. ചിലപ്പോ നിങ്ങളെല്ലാം തെറ്റും എന്നും പറയാൻ പറ്റില്ല. മലാല ഇതിന്റെ അകത്ത് കാണിച്ചു കൊടുക്ക്. അപ്പൊ മലാല ഇതാ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അല്ല കാണിച്ചു കൊടുത്താ. അപ്പൊ രണ്ടാൾ വിജയിച്ചു, രണ്ടാൾ വിജയിച്ച ആൾ കയ്യോത്തിക്ക് റിയും റസീനയുമാണ്. റസീന മൂന്നിലും വിജയിച്ചിരിക്കുകയാണ്. റസീന ഗിഫ്റ്റ് കൊടുക്കുക, ഏതാ വേണ്ടത്? ഗിഫ്റ്റ് പറഞ്ഞോ, ഗിഫ്റ്റ് പറഞ്ഞോ വേണ്ട. ഓക്കെ, ഉമ്മയാണ് മുൻപന്തിയിൽ ഇരിക്കുന്നത്, സമ്മാനങ്ങൾ വായിക്കുന്നത്. അപ്പൊ നാലാമത്തെ ചോദ്യം, മക്കളെ കൂട്ടത്തിൽ കൂട്ടുന്നത് നമ്മള് എല്ലാ മക്കളെയും ഉപ്പാക്ക് ഇഷ്ടമാണ്, എല്ലാ മക്കളോടും പ്രശ്നം കാണിക്കുന്നില്ല, എല്ലാരും പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നിങ്ങൾക്ക് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഉള്ളത് ആരോടാണെന്ന് നിങ്ങൾ എഴുതിയാൽ. മകൾ, മക്കള്. ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പൊ പ്രഷർ എടുത്ത് പിന്നെ ഇതാ പോവുകയാണ്. പേര് പറയണേ, നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഇത് മലാല. അപ്പൊ എല്ലാരും മലാല എഴുതിയിരിക്കുകയാണ്. ഇതാ ഞാൻ എഴുതിയിരിക്കാം. ആ മഞ്ജു കൊടുത്തേ, മഞ്ജ് അഞ്ച് നാലുണ്ടാ, മഞ്ജു നാലുണ്ടാ, മഞ്ജു കൊടുത്തേ. ഇനി എല്ലാവർക്കും ഒരേ പേരും ചെറുപ്പം. ആ മഞ്ജു കൊടുത്തേ, മഞ്ജു മഞ്ജ്. വേഗം കൊടുക്ക. ആ അത് അതൊന്ന് പറയണേ, മക്കള എങ്ങനെയാണ് എല്ലാരും മലാല? അങ്ങനെ റസീന പറയുന്നുണ്ടത് അങ്ങനെ ഓക്കെ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. അഞ്ചാമത്തെ ചോദ്യം, ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ കുടുംബത്തിലെ ജ്യേഷ്ഠന്മാരുടെയും പങ്കന്മാരുടെ മക്കളും അവിടെ ഉള്ളൂ. ഇപ്പൊ ജ്യേഷ്ഠം പങ്കാളെ മാറ്റി വെക്കാം, ജ്യേഷ്ഠന്റെയും പങ്കാളി അത് മാറ്റി വെക്കാം. അവരുടെ മക്കളി അല്ലെങ്കിൽ അവരുടെ മക്കളെ വരും എന്തും പറയാം, എന്തും വേട്ടന്മാരും വേണ്ട, അവരുടെ മക്കള്, മക്കളെ മക്കള് അങ്ങനെയുള്ളത്. അപ്പൊ അതിലെ കുട്ടികളാണ് അല്ലോ ഒഴിവാക്കും, കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, അവരിൽ എനിക്ക് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ്, അതിൽ ഒരിഞ്ചി ഇഷ്ടം കൂടുതൽ. എന്തുകൊണ്ടും അത് വരാം, ചിലപ്പോ പിന്നെ അവരുടെ സ്വഭാവ രീതി വരാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുപ്പം വരാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി വരാം, അല്ലെങ്കിൽ എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം വരാം. അപ്പോ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലായിട്ടില്ല. അത് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വെച്ച് തന്നേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോ അതേപോലെ ഉള്ളവര് വേറെ ആളുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ ഞാൻ എഴുതിയ ആരോടാണെന്ന് ഉള്ള രീതിയിൽ. അപ്പൊ എല്ലാവരും രണ്ടാളുകൾ, അതില് രണ്ടാളുകൾ അതിലൊരു പിന്നെ ഒരു വണക്കില് ഒരു പെൺകുട്ടി ഒരു അമ്മ കേട്ടോ അങ്ങനെ എഴുതും. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നിലവിൽ അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യമാണ്, കാരണം ചെറിയൊരു പരിഗണന.
ഞാനെടുക്കാം. അല്ല ഇതിൽ കാണിക്കണ്ടേ, ഞാൻ കാണിച്ചില്ല. ഇതാ ഞാനൊന്ന് മറച്ചു വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ എഴുതിയത്. ഉമ്മ എഴുതി കാണിക്കട്ടെ. ഉമ്മ എഴുതിയത് ഇട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതിയത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ എഴുതിയത് ചിലപ്പോ ആരും ശരി ഉണ്ടാവണമെന്നില്ല. ഇതാ ഞാൻ എഴുതിയത്. എനിക്ക് ഇതാ ഇവനക്ക് ഒരു മാർക്കുമില്ല. പക്ഷെ ഇതിന്റെ ഒരു പിന്നെ അല്ലെ, ഇപ്പം സോദാബി എന്ന് പറയുമ്പോ നമ്മളെ അമ്മായിന്റെ ഒരു ഓർമ്മകള് ബന്ധപ്പെട്ടിട്ടാണ്. ആ ഒരു രീതി ഓർമ്മ പുതുക്കലും അല്ലെ സോദാബിയിലൂടെ കാണുന്ന ഒരു രീതിയിൽ എന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ചാദിന്റെ പിന്നെ സത്യത്തിൽ ഞാനാണ് ചാദിന്റെ പിന്നെ ബാങ്ക് കൊടുത്തത്. ആ പ്രസവിച്ച സമയത്തൊക്കെ ബാങ്ക് കൊടുത്തതൊക്കെ. അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഉള്ള ആൺകുട്ടികളെല്ലാരും ടോപ്പാണ് സംഭവം. ഒരു കുറച്ചും കൂടി പേഴ്സണാലിറ്റിയും സ്വഭാവ രീതികളും എല്ലാം അതിലൊരു ശതമാനം കൂടുതൽ എന്നുള്ള രൂപത്തിലാണ് അങ്ങനെയുള്ള ഒരു പരിഗണന കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിപാടി അങ്ങനെ ആകുമ്പോൾ. അപ്പോ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ പേര്. രാഷ്ട്രീയ നേതാവിന്റെ പേര് ഒന്ന് അവരെ കാണിച്ചോ. എഴുതുന്നത് പിന്നെ പിടിക്കണം. ഇപ്പൊ ഉള്ള ക്ലിയർ ആയിട്ട് തിരിയും. ഇനി ഒരാളെടുത്ത് പോകുന്നുണ്ട്, ഞാൻ പിടിക്കാം ക്യാമറ. എല്ലാരും എഴുതിയില്ലേ, നോക്കട്ടെ. ഇതാ പിണറായി. അതെ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുത്തേ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുത്തേ. കൊടുക്ക് മാമാസ് എന്തും കൊടുക്ക്. അപ്പോ അഞ്ചാമത്തെ ഉത്തരം, ആറാമത്തെ ഉത്തരം എല്ലാരും ശരിയായിട്ടുണ്ട്. ഇതാ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് തിന്നുമ്പോ കൂടുതലും ആരോഗ്യമുള്ളതുകൊണ്ട് അല്ല, അത് കിട്ടിയാല് അതിനു വേണ്ടി അപ്പൊ എല്ലാരും ചെയ്യാറായിക്കോ. അടുത്ത ജോലി ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ എല്ലാവരും പ്രസീഡ് പാസ്സായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ്. ഇനി ചുരുങ്ങി മൂന്ന് ചോദ്യം കൂടി ഉള്ളൂ. അപ്പൊ ഏഴാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഞാനിപ്പോ ഇവിടെ ഉണ്ടാകുമ്പോ അല്ല സമയം കിട്ടുമ്പോ ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം പോകുന്ന സ്ഥലമേത്? ആ നാട്ടിലുണ്ടാകുമ്പോ നാട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഇപ്പം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമേത്, പോകുന്ന സ്ഥലമേത്? ഓക്കെ, അപ്പൊ അത് കാണിച്ചു കൊടുക്കുക. പ്രഷർ കാണിച്ചു കൊടുക്കാം. ഇവിടെ നിൽക്കുമ്പോ ഏറ്റവും ആ എവിടെയാണ് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത്? കൂടുതൽ പോകുന്നത് എവിടെയാ? ആ ഒരാൾ എഴുതിയിട്ടുണ്ട്, ഒരാൾ എഴുതിയിട്ടുണ്ട്, ഒരാൾ എഴുതിയിട്ടുണ്ട്. തലകുത്തിന്റെ
അപ്പൊ ഇതാ പുന്നാട് ആണ് എഴുതിയിട്ടുള്ളത് ഞാൻ. അപ്പൊ പുന്നാടിനെ പറ്റി പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ടാണ് പല്ലത്താറ ചങ്ങായിമാരൊന്നും അങ്ങനെ പിന്നെ ഒരു നമ്മളെ ഒരു തറവാട് അങ്ങനെ എല്ലാം വരുമ്പോ അപ്പൊ നമ്മളെ ഒരു നാടന നിലയില് നമ്മളെ ഓർമ്മകള് നമുക്കെന്നും ഒരു വലിയൊരു സംഭവമാണ് അല്ലേ. നമ്മളെ ഓർമ്മകളാണ് നമ്മളെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഓർമ്മകള് നമുക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവങ്ങൾ വളരെ മനോഹരമാണ്. അങ്ങനെയുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റസീനിയും അതിന് പാസ്സായിട്ടുണ്ട്. പിന്നെ ആ നാരങ്ങ കൊടുക്ക. ഓക്കെ. അപ്പൊ അതുപോലെയുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. എട്ടാമത്തെ ചോദ്യമാണ്, പിന്നെ എട്ടാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി പിന്നാടല്ല അമേരിക്ക അല്ല മലപ്പുറമല്ല എവിടെ പോയാലും ഉപ്പാക്ക് ഏറ്റവും ഒരു ആവേശം പകരുന്ന ഒരു ജോഡി എല്ലാം ഉണ്ടാകുന്ന സ്ഥലം ഏത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പിന്നെ ഏടെ ടൂർ പോകുന്നു, ഇനി വേറെ പിന്നാട് പോകുന്നു, ഇനി ഏടെ ഏത് സ്ഥലത്ത് പോകാൻ നമുക്ക് ജോഡിയുടെ എല്ലാ സ്ഥലങ്ങളും പിന്നെ കണക്കൂട്ടിക്കോ. പക്ഷെ നമ്മള് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അയൽക്കാട്ടുള്ള അനുഭൂതി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജോഡി ആക്കുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് കാണുന്നത് എവിടെ വെച്ചിട്ടാണ്, എവിടെയാണ് എനിക്ക് അത്ര ഇഷ്ടം, അത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത്. കാണി കൊടുക്കും, അങ്ങോട്ട് കാണിച്ചു. അപ്പൊ ഞാൻ പണം പിടിക്കാം ക്യാമറ പ്രിയപ്പെട്ടവര്. ഇത് ആരും ശരിയല്ല, അങ്ങോട്ട് നോക്ക്. അപ്പൊ നമ്മുടെ വീട് തന്നെ എഴുതിയത് ഇതാ, എത്രയാളാന്ന് എഴുതിയ റിഫ റിയ വീട് വളവനാണ് ഇതിന്. അപ്പൊ എല്ലേലും റസീന ജയിച്ചിരിക്കുന്നു. റിയ റിപ്പു ഒരു ചിന്തിക്കാത്ത ഒരാളായിട്ട് മാറി തൃശ്ശൂര്. ഇവൻ എവിടെ തൃശ്ശൂർ ഇരിക്കാൻ തൃശ്ശൂര്. അതെ നീ മോളെ ശരിയാണ്, റിയാനി ശരിയാണ്, റിയാനി ശരിയാണ്. കൊടുക്ക് റിപ്പുവിന് ഒഴികെ ബാക്കിയെല്ലാവർക്കും കൊടുക്ക്. കൊടുക്ക് എനിക്ക് തരൂ, എനിക്ക് തരൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കൊടുത്തേ, അവർ നാലാളെ എടുത്തോളൂ. എനിക്കും തരൂ, നാലാളെ എടുക്കും, നാരങ്ങ വരെ കൊടുത്തോളൂ. കൊടുക്ക് പറഞ്ഞു കൊടുക്ക്, അവര് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഒരു ചോദ്യം, ഓക്കെ ഞാൻ ഒരു ചോദ്യം കൂടി. ഒമ്പതാമത്തെ ചോദ്യമാണ് എനി ഇത് കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടി ലാസ്റ്റ് ഉള്ളൂ. ഒമ്പതാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ, ബന്ധങ്ങൾ നമ്മൾ പരസ്പരം ഒരു ബന്ധങ്ങളുണ്ടാവും, നമുക്ക് എല്ലാവരുടെ ഒരു ബന്ധങ്ങൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത്, എങ്ങനെയുള്ളവരോടാണ് കൂടുതൽ കാണിക്കല്? ആ എന്നെ സമയം നമ്മൾ ബന്ധങ്ങൾ കാണിക്കുമ്പോൾ കൂടുതൽ അവരോട് ഒരു അടുപ്പം കാണിക്കുന്നത്, വലിയ രീതിയിലുള്ള അടുപ്പവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് കാണിക്കലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരു വലിയ ബന്ധം കാണിക്കുമല്ലോ, അതൊരു സത്യസന്ധമായിട്ട് കാണിക്കുന്ന എന്റെ ബന്ധങ്ങളുണ്ട്. ഞാൻ കാണിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് കാണിക്കുന്ന ഒരു ബന്ധങ്ങൾ, അത് എങ്ങനെയുള്ളവരോടാണ്, എങ്ങനെയുള്ളവരോടാണ് സത്യസന്ധമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്നത്? കൂടുതലൊന്നുമില്ല, എല്ലാവരോടും ഞാൻ അങ്ങനെ ബന്ധം കാണിക്കും. എങ്ങനെയുള്ളവരോടാണ് ബന്ധം കൂടുതൽ കാണിക്കുക, എങ്ങനെ എഴുതിയാലും എന്തെങ്കിലും ഉത്തരം തരുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതൊരു ടഫ് ചോദ്യമായിരുന്നു, ഞാൻ മനസ്സിലാക്കിയ പോലെ എഴുതിയാ. നമ്മുടെ ഫാമിലിയോട് കൂടുതൽ ബന്ധം കാണിക്കുന്നവർ നല്ല രീതിയിൽ ഉപ്പയോട് നിൽക്കുന്നവരുണ്ട്.
നമ്മള് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് സത്യസന്ധമായി ഉപ്പാക്ക് തോന്നുകയോ ഇങ്ങോട്ട് നല്ല ബന്ധം കാണിക്കുകയോ ചെയ്യുന്നവരോ നല്ല രീതിയിൽ ഉപ്പയോട് ബന്ധം കാണിക്കുന്നത്. അപ്പോ അത് എല്ലാവരെയും ഉത്തരം പല രീതിയിലാണ് ഇതിന്റെ ഉത്തരം എഴുതിയത്. അപ്പോ നിങ്ങള് ഇഷ്ടപ്പെടുന്നവരോട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടോ? ചിലപ്പോ അങ്ങനെയാണുണ്ടാവണല്ലേ. നമ്മളെ അതിന്റെ ശരിയായ ഉത്തരം പരിഗണിക്കുന്നവരോട്, എന്നെ പരിഗണിക്കുന്നവരോട്. പരിഗണിക്കുന്നവരോട്, ഫാമിലി അല്ലെങ്കിലും ഫാമിലി ആണെങ്കിൽ നമ്മളെ ഒരു പരിഗണിക്കുന്നവർക്ക്, അതേപോലെ സത്യസന്ധമായി അതിൽ കുറച്ച്, അതുപോലെ റിബുവിന്റെ ആണ് കുറച്ച് ശരിയായിട്ടുള്ളത്. ബന്ധം കാണിക്കൽ ഇല്ലല്ലോ. ഇപ്പൊ ബന്ധപ്പെടുന്നതിൽ നമ്മളെ പരിഗണിക്കുക. എന്തുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, നമ്മളോട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുക, നമ്മളെ ഒന്ന് ഇതാക്കുന്ന പരിഗണന. ഇഷ്ടവും സ്നേഹവും എല്ലാം ഇഷ്ടം പോലെ ആക്കുണ്ടാവും. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നവരോടാണ് സത്യസന്ധമായിട്ട് തിരിച്ച് എല്ലാം തെറ്റ. എന്റെ കുറച്ച് ശരിയായിട്ട് കൂടുതൽ ബന്ധമൊന്നും ശരിയായ ഉത്തരവായിരുന്നില്ല. അപ്പൊ ഓക്കെ, പരിഗണിക്കുന്നവരോട് ശരി. ഓക്കെ, ആ നല്ല രീതിയിൽ നിൽക്കുന്ന ഓന്റെ ചെറിയ ഓനക്ക് ചെറുങ്ങനെ ഒരു ഉത്തരവുണ്ട്, കൊടുക്കാം. ഓക്കെ, ഡയറി മിൽക്ക് കൊടുക്ക. മലർക്കും കുറച്ച്. അപ്പൊ റസീനാന്റെ ഉത്തരം ഒരു റസീനാന്റെ ഉത്തരം റസീന ആദ്യമായിട്ട് തൂക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാം ബന്ധപ്പെട്ടത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇനി നോക്കണം, അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടോ നോക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ആ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, മരിച്ചവരിലും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? ഇല്ല, ഒരാൾ എഴുതിട്ട് എഴുതി. നീ അവരും നോക്കണ്ട, ഉപ്പി ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയത്. ഏറ്റവും കൂടുതൽ അത് രണ്ടും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ എഴുതാം? മാറ്റിയതില്ല. ഇതാ ഉമ്മ. ഉമ്മയും ബാപ്പയും പേശിയില്ല. ഓക്കെ, അപ്പം പ്രിയപ്പെട്ടവർ അടിരി അടിരി എല്ലാം പറയട്ടെ. എല്ലാ അടിരി, ഇനി സബ്സ്ക്രൈബ് ലൈക്കെല്ലാം പറയണ്ടേ. സമ്മാനം കൊടുക്കും, അല്ല സമ്മാനം കൊടുക്കും. ഇരിക്കടാ, ഏറ്റവും കൂടുതൽ വിന്നർ റസീനയാണ്. റസീനക്ക് എന്തും കൊടുക്കുക? അടിരി. അപ്പോ പിന്നെ നമ്മുടെ ഈ ചോദ്യങ്ങള് സത്യത്തിൽ റിബുറിയാൻ ഇന്ന് ഞാൻ വന്നേറെ സമയത്ത് കടയിൽ പോയ സമയത്ത് റിബുവാണ് ഇങ്ങനെ ഒരു സാധനമൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ആക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ റിബുറിയാൻ ഒരു കൈയടി എല്ലാവരും കൊടുക്കുക. അപ്പൊ ഞാനിവിടെ വന്ന ഉടനെയാണ് ചോദ്യങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ ചോദ്യങ്ങൾ കണ്ടെത്തുമ്പോൾ ഇവർക്കും കൂടി
ആ ഇവർക്കും കൂടി മനസ്സിലാകുന്ന ഉത്തരങ്ങൾ എന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഭൂരിപക്ഷം എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇവർ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ ഒന്നും അതുപോലെ ഉമ്മ എന്നുള്ളതൊന്നും റിയ എഴുതാത്തത് എന്താണെന്ന് എനിക്ക്. അതുപോലെ പിന്നെ ഉമ്മാനെ കുറിച്ചും മരണപ്പെട്ട നമ്മളെ ചെമ്മായി അങ്ങനെയുള്ളവരെല്ലാരെ കുറിച്ചും നമ്മളിവിടെ പറയലുണ്ട്. അതുപോലെ അപ്പോൾ എല്ലാവരോടും പറഞ്ഞോ ഓക്കെ വീഡിയോ വൈദ്യപ്യം ഇതുപോലുള്ള അടിപൊളി വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നമ്മൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ റസീന 9 മാർക്ക്. നിനക്ക് എത്ര മാർക്ക് ഉണ്ടടാ? 2. ഓക്കെ അപ്പോ പിന്നെ അപ്പൊ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാലോ നമുക്കല്ലേ. ഓക്കെ.